അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 17-ാമത്തെ നോമ്പിൻ്റെ ഇഫ്താർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സീഡ് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോമ്പ് തുടങ്ങിയ പിന്നെ ഞാൻ സീഡ് റെസിപ്പീസ് ഒന്നും കാണിച്ചിട്ടില്ല. പേഴ്സണലി എനിക്ക് സീറ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ അധികം മധുരം ഒന്നും കുത്തണ മധുരമൊന്നും ഇല്ലാത്തൊരു സീറ്റ് നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ സൈഡിലോട്ടൊക്കെ, അതായത് പോലെ പാടകളൊക്കെ വരുമ്പോൾ ഒന്ന് അതിലോട്ട് തന്നെ ആക്കിയിട്ട് ഒന്ന് കുറുക്കണ പോലെ ആക്കി കൊടുക്കാം. ഇനി ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇനി ഞാൻ അതിലോട്ട് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുങ്കുമപ്പൂവിന് പകരമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് നട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്സ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ അത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ആ ടൈമിൽ എടുക്കാം. അപ്പോൾ ഇന്ന് സ്നാക്കിനായിട്ട് മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിലിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള എന്ത് പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം സ്മാഷ് ചെയ്തു. കുറച്ചൊന്ന് കട്ടകളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ബോണ്ടേൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതിനുള്ള ബാറ്ററൊക്കെ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സീഡ് റെസിപ്പീൻ്റെ ബാക്കിയിലോട്ട് പോകാം. ഞാനിത് അതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പായാലും ആ ഷേപ്പിന് ഇഷ്ടമുള്ള ഷേപ്പിന് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ സർക്കിൾ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡ്സ് നമുക്കിതുപോലെ സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഓയിലോട്ട് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തുനിന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് അതായത് പോലെ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ആ മിക്സ് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മേലെ നമുക്ക് കുറച്ച് നട്സ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ നമുക്ക് ഈ ചെറിയ ബൗളിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുള്ള ബ്രെഡിലോട്ട് ഇങ്ങനെ ഈ മിൽക്കിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഞാൻ ഇതാ നമ്മുടെ മസാല ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സമൂസ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സമൂസ പിറ്റേ ദിവസം അല്ല, തലേ ദിവസം കുറച്ച് മസാല ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് സമൂസ കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
പിന്നെ അടുത്തായിട്ട് ബോണ്ടയാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ മാവിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് 17-ാമത്തെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ നിന്നാണ് ഫുഡൊക്കെ കിട്ടുക. അപ്പോൾ ഇന്ന് ബീഫ് കറി ഉണ്ട് കേട്ടോ, അടിപൊളി ബീഫ് കറിയാണ്. പള്ളിയിലത്തെ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുമുണ്ട്, പിന്നെ അതേപോലെ തന്നെ പത്തിരിയുണ്ട്, പിന്നെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്, ഏകദേശം കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഉണ്ട്, ബോണ്ട ഉണ്ട്, സമോസ ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും തണ്ണിമത്തൻ ജ്യൂസും സർബത്തും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാഹ്. അതായിരിക്കും, ബൈ.